ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു. തേക്കടി ട്രൈബൽ ആർട്സ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഗോത്രവിഭാഗമായ ഇടുക്കി ജില്ലയിലെ മണ്ണാൻ സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാന കലാരൂപമായ കൂത്താണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ ഏകദേശം 25 യുവാക്കളാണ് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ രീതിയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മണ്ണാൻ കൂത്തുപാട്ട് അവതരിപ്പിക്കുന്നത്. അത് കാലാകുട്ട് മഹോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവത്തിലാണ് മണ്ണാൻ കൂത്തുപാട്ട് അവതരിപ്പിക്കുന്നത്. 7 ദിന രാത്രികൾ കൊണ്ടാണ് മണ്ണാൻ കൂത്തുപാട്ട് പൂർത്തീകരിക്കുന്നത്. അത് കണ്ണകി കോവൻ കഥ ആസ്പദമാക്കിയുള്ള രംഗങ്ങളാണ് 7 ദിവസങ്ങളും അവതരിപ്പിച്ച് രാത്രിയിൽ പൂർത്തീകരിക്കുന്നത്. ഇവിടെ ഏതാനും ചില പ്രസിദ്ധ ഭാഗങ്ങൾ ആണ് ഞങ്ങൾ കൂട്ടിലൂടെ മണ്ണാൻ കൂത്തിലൂടെ അവതരിപ്പിക്കുന്നത്. വനാന്തരങ്ങളിൽ പൊങ്കൽ പൂജ വഴിപാടിന് വേണ്ടി മാത്രം ചില സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കാറുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് കൂത്ത് പാട്ടും ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ കൂത്തിൽ ഇഞ്ചിക്കൊടിയും മറ്റ് നാച്ചുറലായിട്ടുള്ള വേഷവിധാനത്തിലാണ് ഈ പ്രത്യേക കൂത്ത് പാട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാരാണ് സ്ത്രീകളുടെ വേഷം വിധാനങ്ങൾ അണിഞ്ഞുകൊണ്ട് കൂത്തുപാട്ട് വേദിയിൽ അവതരിപ്പിക്കും. കൂത്തും പാട്ടും തുടങ്ങുന്നത് മണ്ണാൻ സമുദായം കാലകാലങ്ങളായി ആചരിച്ചു വരുന്ന 800 മലദൈവങ്ങളിലധികം വരുന്ന മലദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടാണ് ആദ്യത്തെ കൂത്തുപാട്ട് അവതരിപ്പിക്കുന്നത്. രണ്ടാമതും അവതരിപ്പിക്കുന്നത് മണ്ണാൻ സമുദായത്തിൻ്റെ കൂത്തുപാട്ട് കണ്ടുപിടിച്ച പഞ്ചൻ പൂരാൻ പെരിയാനങ്കൻ എന്ന് പറയുന്ന 2 ഗുരുക്കന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൂത്തും പാട്ടുമാണ് അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ വിവിധ രംഗങ്ങളിലൂടെയാണ് കൂത്തുപാട്ട് കടന്നു പോകുന്നത്. കൂത്തുപാട്ട് നിർത്തണമെങ്കിൽ മംഗളം പാടി മാത്രമേ കൂത്തും പാട്ടും നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പുരുഷന്മാർ മാത്രമാണ് ഈ കൂത്തുപാട്ടിൽ അണിചേരുന്നത്. പിന്നെ പ്രായമായ സ്ത്രീകൾക്കും ഈ കൂത്തിൽ വന്ന് ചേരാം. അതുപോലെ കുട്ടികൾക്കും 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഈ കൂത്തുപാട്ടിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ്. തേക്കടി ട്രൈബൽ ആർട്സ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മണ്ണാൻ കൂത്തുപാട്ട് കേരള ഫോക്ലോർ അക്കാദമിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. One day.